എറണാകുളത്ത് കേരളത്തിന്റെ ഹൃദയം എന്ന്ക്കുന്ന ഒരു ദാരുണ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതിന് ഒരു കുടുംബ ദുരന്തം അല്ലെങ്കിൽ ഒരു മനുഷ്യ ദുരന്തകഥ എന്നുള്ള നിലയ്ക്ക് അപ്പുറം വലിയ മാനങ്ങളുണ്ട് എന്നാണ് കരുതുന്നത് ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി മാത്രമല്ല അതിനപ്പുറമുള്ള മാനങ്ങളുള്ള ഉള്ള ഒന്നാണത് എന്തെന്നാൽ ഈ കുട്ടി മരിച്ചത് അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ കുട്ടി വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതിന് കേരളത്തിന് നഷ്ടപ്പെടാനുണ്ടായ കാരണം ഒരു സ്ഥാപനത്തില് അത് അധികം ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റു ചൂഷണങ്ങളൊന്നും അല്ല ശാരീരികമായിട്ടുള്ള അല്ല ബുദ്ധിപരമായിട്ടുള്ള ജോലി ചൂഷണമാണ് ജോലിയിലുള്ള ചൂഷണം അതായത് ഒരു ദിവസം പോലും അവധി കിട്ടില്ല ശീലുമ്പോൾ വർക്ക് ലോഡ് അമിതം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വർക്ക് ലോഡ് അമിതം ഇപ്പോ ഇന്ത്യ ഒരു മുതലാളിത്ത രാജ്യത്തിന്റെ ഒരു ഘടനയിലേക്ക് സ്ട്രക്ചറൽ ചേഞ്ചുകളുടെ ഫലമായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളാണിത് ഇപ്പൊ നോക്കൂ നമ്മൾ കേരളത്തിന്റെ കാര്യം തന്നെ അവിടെ നിന്ന് തുടങ്ങാം തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു കർഷക തൊഴിലാളികൾ വ്യവസായ മേഖലയിലെ പ്രത്യേകിച്ചും തോട്ടണ്ടി കയർ ഒക്കെ മേഖലകളിലെ തൊഴിലാളികൾ ഒക്കെ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു അന്ന് ഉദിച്ചുയർന്ന പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരെ സംഘടിപ്പിച്ചുകൊണ്ടും അവിടെ നടക്കുന്ന ചൂഷണങ്ങളെ കണക്കില്ലാത്ത രീതിയിൽ പണിയെടുത്തിരുന്ന ഒരു കാലത്തന്നെ കണക്കുണ്ടാക്കി കൊടുക്കുക കൂലി കൊടുക്കുകയില്ല കൂലി ശരിയായിട്ട് കൊടുക്കുകയില്ല പണി അമിതമായിട്ട് ചെയ്യിപ്പിക്കും തളരി വരെ ഒരു താന്ത്രി അടിമ പണി പോലെ ചെയ്തില്ല സമയം ഉണ്ടായിരുന്നില്ല അതിൽ നിന്നാണ് സമരം ചെയ്തുകൊണ്ട് കർഷക തൊഴിലാളി ചെറുകിട കർഷകർ കൂടെ ചേർന്ന് സമരം നടത്തിയതിന്റെ ഫലമായിട്ട് അത് എട്ട് മണിക്കൂറാക്കി മിനിമം വെയ്ജസും അവർക്ക് നടപ്പാക്കി നോക്കൂ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു മരം വെട്ടുന്ന അല്ലെങ്കിൽ സിഗരം കോതുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവന് ദിവസം കിട്ടുന്ന ഒരു മരത്തിനായിരം രൂപ വെച്ചാണ് ഒരു ദിവസം ഒരു മുപ്പത് മരങ്ങളെങ്കിലും അവന് ശിഖരങ്ങൾ മാറ്റാൻ കഴിയും ശിഖരങ്ങൾ വെട്ടി നിരത്താൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ഒരു ദിവസം മുപ്പതിനായിരം രൂപ അങ്ങനെ ഒരു മുപ്പതിനായിരം രൂപ വെച്ച് ഒരു മുപ്പത് ദിവസം ജോലി ഉണ്ടെന്ന് സങ്കല്പിക്കുക അവന്റെ ശമ്പളം അത്ര ആയിരിക്കും അറുപത് ലക്ഷത്തിന് മുകളിൽ അത് സങ്കല്പം മാത്രമാണ് എല്ലാ ദിവസവും ഉണ്ടാവില്ല എങ്കിലും ഈ പോക്ക് പോയാൽ അവന് എല്ലാ ദിവസവും ജോലി ഇല്ലെങ്കിൽ തന്നെയും മാസത്തെ വേദന ഒരു ഇരുപത്തി ലക്ഷം രൂപയാണ് അതുപോലെ ആ മേഖലയിലൊക്കെ ഇപ്പൊ വൻ ശമ്പളം ഉണ്ട് ഇപ്പൊ സൊമാറ്റോ തൊഴിലാളികൾ എന്ന് പറയുന്ന മിനിമം അവർക്ക് ദിവ മുപ്പതിനായിരം രൂപ കുറയാതെ മാസം തോറും ശമ്പളം പൊറോട്ട അടിക്കുന്നവർക്ക് എല്ലാം ശമ്പളം വളരെ ഉദാരമായിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നുണ്ട് വർക്കിനോട് അവർക്ക് ഇഷ്ടപ്പെടുന്ന വർക്കായതുകൊണ്ട് അതിന്റെ ചൂഷണവും നടക്കുന്നില്ല അവിടെ പക്ഷെ ഇതങ്ങനെയല്ല ഇതിന് സമയക്രമമൊന്നുമില്ല ഞായറാഴ്ചകളിലും പോകേണ്ടി വരും സ്വകാര്യ സ്ഥാപനങ്ങളില് ഏം സ്റ്റാൻഡ് എങ്ങനാണ് ഈ കുട്ടി ജോലി ചെയ്തിരുന്ന പൂനെയിലെ സ്ഥാപനത്തിന്റെ പേര് ഇത് കുട്ടി ചാർട്ടേഡ് അക്കൌണ്ടന്റായിട്ടാണ് ജോലി ചെയ്തിരുന്നത് കുട്ടിക്ക് വർക്ക് വർക്ക് ഹോളിക്കായിരുന്നു ഈ കുട്ടിക്ക് എന്നിട്ടും അതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതിന് ഒരു നല്ല എക്സ്പോഷ്യർ കിട്ടിയെന്നുള്ള വിശ്വാസത്തിലാണ് കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ അത് സമ്മതിച്ചത് അതിൽ നിന്ന് പിരിഞ്ഞു പോരാൻ രാജിവെച്ച് പോരാന് വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അത് തയ്യാറാകാതിരുന്നത് അതിന് നല്ല എക്സ്പോഷ്യർ കിട്ടുന്ന ഒരു ജോലിയായിരുന്നു ആ ഒരു ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ആ കമ്പനി ചൂഷണം ചെയ്തു ആഹാരം കഴിക്കാൻ സമയം കിട്ടത്തില്ല അതുപോലെ വീട്ടിൽ വന്ന് ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടുകയില്ല ഇരുപത്തിനാല് മണിക്കൂറും ആ കമ്പനിയുടെ ജോലികൾ തന്നെ ബൗദ്ധികമായിട്ട് അതായത് കമ്പ്യൂട്ടർ വഴിട്ട് അല്ല അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ വിശ്രമമില്ലാത്ത ജോലി യാതൊരു റിലീഫും കിട്ടാത്ത ആ ജോലിയുടെ ഫലമായിട്ട് അവസാനം അവസാനത്തെ തീരുമാനം അതിനെടുക്കേണ്ടി വന്നു അതാണിപ്പോൾ സംഭവിച്ച ആ ദുരന്തം വീട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ടും എക്സ്പോഷറിന്റെ ഒരു ആകർഷണം കൊണ്ട് അവിടെ തന്നെ തുടർന്നു ഇതുപോലെ തന്നെ എക്സ്പോഷറിന്റെ ആകർഷണം ഇല്ലാത്ത തൊഴിലിൽ ചെയ്യുന്ന ധാരാളം പേരുണ്ട് സൈബർ മേഖലയില് ഐ ടി മേഖലയില് അവിടെ ശമ്പളം വളരെ തുച്ഛമായിട്ടും അവർ പോകേണ്ടി വരുന്ന സംഭവങ്ങളുണ്ട് സൈബർ കൂലികൾ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ആ മേഖലയിൽ മുഴുവൻ അവിടെ ട്രേഡ് യൂണിയൻസ് ഒന്നുമില്ലല്ലോ അവിടെ ഈ ചൂഷണം സ്വകാര്യ മേഖല സ്വകാര്യ മുതലാളിമാർ വൻതോതിൽ ചൂഷണം ചെയ്യുന്നുണ്ട് ടാറ്റയുടെ ടി സി എസ് അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ ജോലിയുടെ അധ്വാനത്തിന്റെ ചൂഷണം നടക്കുന്നുണ്ട് ജോലി നമ്മൾ കായികമായിട്ട് ചെയ്യുന്നതായാലും ബൗദ്ധികമായിട്ട് ചെല്ലുന്നതായാലും തൊഴിൽ തന്നെയെന്ന് കാൾ മാർക്സ് തന്നെ നിർവചിച്ചിട്ടുണ്ട് നിർവചിച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്കൊരു സംഘടന തന്നെ ഇല്ല പണ്ട് കർഷിക കർഷക മേഖലയിലെ ചെറുകിട വ്യവസായ മേഖലയിലെയൊക്കെ തൊഴിലാളികൾക്ക് ആ ഫാക്ടറി തൊഴിലാളികൾ അങ്ങനെ യൂണിയൻ ഇല്ലായിരുന്നതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് യൂണിയനും ഇല്ല ഒന്നുമില്ല പറയാനാരും ഇല്ല അതൊരു അതിനൊരു ശരിയായിട്ടുള്ള ഒരു ട്രിബ്യൂണലോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഘട്ടമാണ് ഇപ്പോൾ കേരളത്തിലും കാണുന്നത് ഇന്ത്യയിൽ മൊത്തവും ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കും ചൈനയിലും തന്നെ ഉണ്ട് ഈ ചൂഷണം നടക്കുന്നുണ്ട് വലിയൊരു പ്രശ്നമാണ് അതിന്റെ പേര് ഇരയാണ് ഇതുപോലെ തന്നെയാണ് ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് ബാങ്കിന്റെ വളരെ പൊതുവെ ബാങ്കുകളിൽ നല്ല ആകർഷകമായ ശമ്പളമുണ്ട് പക്ഷേ അവിടുത്തെ ടെൻഷൻ ഭീമമാണ് ജോലിയല്ല ടെൻഷൻ ടാർഗറ്റുകൾ നിശ്ചയിക്കും ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യണം അങ്ങനെ അവിടെ ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് ചില ബാങ്കുകളിലെങ്കിലും അപ്പൊ ഇത് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ പൊട്ടിത്തറിക്കുന്നതാണ് അവർക്കൊരു വെന്റിലേറ്റർ ഇല്ല ഇത് എന്ന് ഒരു വെന്റിലേറ്റർ ഇല്ലാത്തതിന്റെ അതിന്റെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിന്റെ ഒരു സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് സാഹചര്യത്തിന്റെ ഇരയാണ് ഇരയാണ് ശരിക്കും അന്ന സബാസ്റ്റ്യൻ എന്ന് പറയുന്ന നമ്മുടെ എറണാകുളത്തുകാരി അപ്പൊ ആ ഒരു ഭൗതിക സംഭാവന ഇന്ത്യക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു കേരളത്തിന് നഷ്ടപ്പെട്ടു ആ കുട്ടിയെ മികച്ച ഭാവിയുള്ള ആ കുട്ടിയെ അവരുടെ കുടുംബത്തിനും നഷ്ടപ്പെട്ടു അവരുടെ ദുഃഖത്തിൽ പങ്കു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു വിചാരം ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകുന്നുണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂഷണത്തിനൊരു കടിഞ്ഞാടിനാണ് ഉള്ള സംഭ സംഭവങ്ങൾ കൂടി നമ്മുടെ വികസനമൊക്കെ നടക്കട്ടെ വികസനത്തിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചൂഷണം തടയാനുള്ള ഏൺ സ്റ്റാൻഡ് എങ്ങ് മാത്രമല്ല പല കമ്പനികളും ഇങ്ങനെ ചൂഷണം ചെയ്യുന്നുണ്ട് പരമാവധി തേതി ലാഭം കൊയ്യുക എന്നുള്ളതാണ് ഈ ലാഭം കൊയ്യുന്നതിന് അവർക്ക് പ്രോത്സാഹനം കിട്ടുന്നുണ്ട് അതിനുവേണ്ടി ഈ മനുഷ്യ ഇരേകളെ സൃഷ്ടിക്കാൻ പാടില്ല അടിമത്തം വീണ്ടും കൊണ്ടുവരാൻ പാടില്ല ചൂഷണം അത് പുതിയ രൂപത്തിലും പാവത്തിലും ഒക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു ശരിയായ റെഗുലേഷൻ ഈ രംഗത്ത് ബാങ്കിങ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശരിയായിട്ടുള്ള ഒരു റെഗുലേഷൻ ഉണ്ടാകാനുള്ള ഒരു അതോറിറ്റി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു സത്യത്തിലേക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള ദാരുണമായിട്ടുള്ള കേരളത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മരണങ്ങൾ വിരൽ ചൂണ്ടുന്നത്